ഇന്ത്യ പാക് അതിർത്തികൾ മൂന്നാം ദിനവും കലുഷിതമായി തന്നെ തുടരുന്നു. രാവിലെ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ വെടിവെപ്പ് തുടർന്നു. സംജോത എക്സ്പ്രസിന്റെ സർവീസ് പാകിസ്ഥാൻ റദ്ദാക്കി. വെടിവെച്ചിട്ട പാക് പോർ വിമാനത്തിന്റെ ചിത്രങ്ങൾ ഇന്ത്യ പുറത്തുവിട്ടു. രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ജനങ്ങൾ സർക്കാരിനെ വിശ്വാസത്തിലെടുക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ വീണ്ടും ലംഘിച്ചു. പൂഞ്ച് ജില്ലയിലെ അതിർത്തി മേഖലയിൽ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെയാണ് പാക് സൈന്യം വെടിയുതിർത്തത്. കൃഷ്ണഘാട്ടി മേഖലയിലായിരുന്നു ആക്രമണം. പാക് ആക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ അതിർത്തി സേന അതിശക്തമായി തിരിച്ചടിച്ചു. കശ്മീരിലെ രജൌരി ജില്ലയിലും സൈന്യം സുരക്ഷ ശക്തമാക്കി. രജൌരി, പൂഞ്ച്, സാംബ ജില്ലകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. അതിർത്തി മേഖലയിൽ 5 കിലോമീറ്റർ ഇടയിലുള്ള സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യൻ അതിർത്തിയിൽ ആക്രമണം നടത്തിയ പാക് പോർ വിമാനം ഇന്ത്യൻ വ്യോമസേന വെടിവെച്ചിട്ടതിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടു. പാക് F-16 വിമാനമാണ് ഇന്ത്യ വെടിവെച്ചിട്ടത്. ഇത് പാക് മേഖലയിൽ പതിച്ചിരുന്നു. ഇന്ത്യയുടെ MiG-21 വിമാനങ്ങൾ പിന്തുടർന്ന് വെടിവെച്ച് വീഴ്ത്തിയ വിമാനത്തിന്റെ ചിത്രങ്ങളാണ് ഇന്ത്യ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു. സൈന്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. രാജ്യസുരക്ഷയാണ് ഇപ്പോൾ പ്രധാനം. ജനങ്ങൾ സർക്കാരിനെ വിശ്വാസത്തിലെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് സർവീസ് നടത്തുന്ന സംജോത എക്സ്പ്രസിന്റെ സർവീസ് പാക് സർക്കാർ റദ്ദാക്കി. ദ്വൈവാര ട്രെയിൻ ലാഹോർ മുതൽ അട്ടാരി വരെയാണ് സർവീസ് നടത്തിയിരുന്നത്. സുരക്ഷ പരിഗണിച്ചാണ് സർവീസ് റദ്ദാക്കുന്നതെന്ന് പാകിസ്ഥാൻ അറിയിച്ചു. അതിർത്തിയിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് മറ്റ് രാജ്യങ്ങളും ഇന്ത്യ പാക് വ്യോമ മേഖലയിലൂടെയുള്ള എല്ലാ അന്താരാഷ്ട്ര ആഭ്യന്തര സർവീസുകളും നിർത്തിവെക്കുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്തു. ഇന്ത്യയും പാകിസ്ഥാനും നേരത്തെ തന്നെ സംഘർഷ മേഖലയിലെയും സമീപ പ്രദേശങ്ങളിലെയും വിമാനത്താവളങ്ങൾ അടച്ചിരുന്നു. ജമ്മു, ലേ, ശ്രീനഗർ, അമൃത്സർ, ചണ്ഡിഗഡ് വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങളാണ് ഇന്ത്യ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചത്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് രാജ്യത്തെ മറ്റ് വിമാനത്താവളങ്ങൾക്കും ഇന്ത്യ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് സേനാ മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ നാളെ കശ്മീരിലെ പ്രശ്നബാധിത മേഖലകൾ സന്ദർശിക്കും. പാകിസ്ഥാൻ കസ്റ്റഡിയിലുള്ള പൈലറ്റ് അഭിനന്ദിന്റെ മോചനം സംബന്ധിച്ച് ആശങ്കകൾ നിലനിൽക്കുന്നതിനിടെ ഇന്ന് വൈകിട്ട് അടിയന്തര മന്ത്രിസഭായോഗം ചേരും. നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്താനാണ് യോഗം. അതിർത്തി കലുഷിതമായി തുടരുമ്പോൾ ഇരു രാജ്യങ്ങളിലും തിരക്കിട്ട ചർച്ചകളും നടക്കുന്നുണ്ട്. ലോകരാജ്യങ്ങളുടെ ഇടപെടലുകൾ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കപ്പെടാൻ വഴിവെക്കുമെന്ന പ്രതീക്ഷയാണ് നൽകുന്നത്. നാഷണൽ ഡെസ്ക്, ബിഗ് ലൈവ് ടിവി.